രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിൻ എന്ന് അവകാശപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പരീക്ഷണ ഓട്ടം വിജയകരം മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിച്ചാണ് പരീക്ഷണം നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു പരമാവധി വേഗത്തിൽ ഓടുമ്പോഴും ട്രെയിനിനകത്ത് ഒരു വിധത്തിലുമുള്ള കുലുക്കവും അനുഭവപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ സഞ്ചരിക്കുമ്പോഴും വെള്ളം നിറച്ചുവച്ചിരുന്ന ഗ്ലാസിൽ നിന്ന് ഒരു തുള്ളി പോലും തുളുമ്പുന്നില്ല എന്ന് ദക്ഷിണ റെയിൽവേ കുറിച്ചു കഴിഞ്ഞ മാസം വന്ദേ ഭാരത് ട്രെയിന്റെ പ്രവർത്തനം വിലയിരുത്താൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ എത്തിയിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗുണമേന്മയോടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിർമ്മിക്കുന്നതിൽ മന്ത്രി അന്ന് അസംതൃപ്തി രേഖപ്പെടുത്തി അടുത്ത വർഷം ഓഗസ്റ്റോടെ രാജ്യമൊട്ടാകെ ഒട്ടാകെ എഴുപത്തി അഞ്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ അണിനിരത്താനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകും മുൻപ് അതിവേഗ ിലേക്ക് യാത്രക്കാരെ ആകർഷിക്കാൻ വന്ദേ ഭാരതിന്റെ വരവ് സഹായിക്കും ബിസിനസ്സുകാരും വ്യവസായികളും നിരന്തരം യാത്ര ചെയ്യുന്ന പാതയാണ് മുംബൈ അഹമ്മദാബാദ് അത്തരക്കാരുടെ യാത്ര കൂടുതൽ സുഗമമാക്കാൻ വന്ദേ ഭാരത് ട്രെയിൻ സഹായിക്കും റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ അനുമതി കൂടിയായാൽ സർവീസ് ആരംഭിക്കാനുള്ള കടമ്പകളെല്ലാം പൂർത്തിയാകും ഡൽഹി വാരണാസി ഡൽഹി കത്ര പാതയിലാണ് നിലവിൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഉള്ളത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് അത്യാധുനിക സൗകര്യങ്ങളും എയ്റോ ഡയനാമിക് ഡിസൈനും സവിശേഷതയാണ് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഡൽഹി വാരണാസി പാതയിലാണ് ഇത്തരത്തിലുള്ള ആദ്യ ട്രെയിൻ സർവീസിന് ഇറക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി